ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സരോജിനി നായിഡുവിൻ്റെ എന്താണ് ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു പോയമാണ് പഠിക്കാൻ പോകുന്നത്. സരോജിനി നായിഡുവിൻ്റെ ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സരോജിനി നായിഡു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യൻ വുമൺസിൻ്റെ ജീവിതത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സരോജിനി നായിഡു എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അവരുടെ ഒട്ടുമിക്ക വർക്കുകളിലൊക്കെ എന്താണ് ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന ഇത് നമുക്ക് കാണാം. സരോജിനി നായിഡു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുപാട് വർക്കുകളിലൊക്കെ എന്താണ് ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യയുടെ പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. അവരെ ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. നൈറ്റ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സരോജിനി നായിഡുവിനെ ആണ്. പിന്നെന്താണ് അത് അവരൊരു പോയറ്റാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. പിന്നെന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു സരോജിനി നായിഡു എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു സരോജിനി നായിഡു എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ ആദ്യ ഗവർണറായിട്ട് ആദ്യ വനിതാ ഗവർണറായിട്ട് അദ്ദേഹം അവര് ചാർജ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ ജന്മദിനമാണ് നമ്മുടെ ഇന്ത്യയിലെ വുമൺസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അതാണ് സരോജിനി നായിഡുവിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാട്ടോ. അത് അവരുടെ ദ ബേർഡ് ഓഫ് ടൈംസ് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ദ ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് പോയം കേട്ടോ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ പട്ടണങ്ങൾ തോറും നടന്ന് വളകൾ വിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നു ഇന്ത്യയുടെ സംസ്കാരത്തിനനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്ത്രീകൾ എന്താണ് ഓരോ പ്രായത്തിലും അല്ലെങ്കിൽ ഓരോ ഒക്കേഷനിലും അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണ് ബാംഗിൾസ് എന്നാണ് സരോജിനി നായിഡു പറയുന്നത്. കാരണം സന്തോഷം വരുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട് സ്ത്രീകൾ വളകൾ ധരിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ വുമൺസ് എന്നാണ് പറയുന്നത്. ആ കൈ നിറച്ച് വളകൾ ഇടുന്നത് എന്താണ് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് എന്താണ് കൈകൾ നിറച്ചും സ്ത്രീകൾ വള ധരിച്ച് നടക്കുന്നത് എന്നതാണ് ആര് പറയുന്നത്? സരോജിനി നായിഡു പറയുന്നത്. ഇതിൽ അമ്പലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് വളകൾ വിൽക്കുന്ന ആളുകൾ അവരുടെ വളകളെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം കടന്നു പോകുന്ന ആളുകളോട് വിളിച്ചു പറയുകയാണ് എന്താ പറയുന്നത് ആരാണ് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ ഈ വളകൾ വാങ്ങാൻ വേണ്ടി വരുന്നത്. എൻ്റെ ഭാര്യയും മക്കളെയും സഹായിക്കാൻ എന്താണ് എൻ്റെ വളകൾ വാങ്ങിക്കാൻ ആരാണ് വരുന്നത് എന്ന് സ്വയം അഡ്വർടൈസ് ചെയ്യുകയാണ് വള വിൽക്കുന്ന ആളുകളെന്ന് പറയുന്നു ഫസ്റ്റത്തെ ആളുകൾ. പിന്നെന്താ പറയുന്നത് ഈ സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ സ്പെഷ്യൽ ഒക്കേഷനുകളിലൊക്കെ വളകൾ ധരിക്കാറുണ്ടല്ലോ. വളകൾ അങ്ങനെയുള്ള വളകൾ ധരിക്കാൻ അല്ലെങ്കിൽ ഭംഗിയുള്ള വളകൾ വാങ്ങിക്കാൻ നിങ്ങളുടെ ആഘോഷങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ ഈ വളകൾ വാങ്ങിക്കാൻ ആരാണ് വരുന്നത് എന്നൊക്കെ സ്വയം അവർ എന്താ പറയുന്നത് അഡ്വർടൈസ് ചെയ്യാണ്. പിന്നെന്താ പറയുന്നത് നെക്സ്റ്റ് അത് കഴിഞ്ഞുള്ളൊരു സെല്ലർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞവർക്കും കല്യാണം കഴിയാത്ത കുട്ടികൾക്കുമുള്ള എന്താണ് പലതരത്തിലുള്ള വളകൾ പല മോഡലുകളുള്ള വളകൾ പല ഭംഗിയുള്ള വർക്കുകളുള്ള വളകൾ എന്താണ് എൻ്റെ കയ്യിൽ ഉണ്ട് നിങ്ങൾ വന്ന് ഇത് വാങ്ങിക്കൂ എന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കും ഉള്ള വളകൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അദ്ദേഹം വിളിച്ച് പറയുകയാണ്. പിന്നെന്താണ് ആ പർവ്വതത്തിന് മുകളിൽ മഞ്ഞ് വീണ് നിൽക്കുന്നത് പോലെ തോന്നും എൻ്റെ കയ്യിലുള്ള വളകൾ കണ്ടാൽ അത്രയും ഭംഗിയുള്ള വെള്ള വളകളും ബ്ലൂ കളറുള്ള വളകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പർവ്വതത്തിന് മുകളിൽ മഞ്ഞ് വീണ് നിൽക്കുന്നത് പോലെ തോന്നും അതേപോലെ തന്നെ ആകാശത്തിലെ മേഘക്കെട്ടുകളാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വളകളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് വേഗം വന്ന് എൻ്റെ കയ്യിലുള്ള വളകൾ വാങ്ങിക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് പിന്നെ പിങ്ക് കളറുള്ള വളകളുണ്ട് പിങ്ക് കളറുള്ള വളകളുണ്ട് റെഡ് കളറുള്ള വളകളുണ്ട് എൻ്റെ കയ്യിൽ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത് പൂക്കൾ ഒരു ചെടിയുടെ മുകളിൽ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ കാണുന്ന അത്രയും ഭംഗിയുള്ള വളകൾ എൻ്റെ കയ്യിലുണ്ട് ഒരു പൂവിൻ്റെ കൂട്ടമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വളകൾ ഇവിടെയുണ്ട് വന്ന് വാങ്ങിക്കൂ എന്ന് പറയുന്നു. പിന്നെ എന്താ പറയുന്നത് ഗ്രീൻ കളറുള്ള വളകളുണ്ട് ഗ്രീൻ കളറുള്ള വളകൾ എങ്ങനെയാണ് ചെടികൾ പച്ചപ്പ് തോന്നിക്കുന്ന ഒരുപാടൊരു കൂട്ടം പച്ച നിറഞ്ഞ ചെടികൾ കൂടി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന വളകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. പിന്നെന്താണ് നമ്മുടെ സംസ്കാരത്തിന് എന്താണ് ഇന്ത്യയിലെ സംസ്കാരത്തിന് വളകൾ ബാംഗിൾസ് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണല്ലോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ വന്നിട്ട് ഈ ഭംഗിയുള്ള വളകൾ വാങ്ങിക്കൊണ്ട് പോകൂ എന്ന് സെല്ലേഴ്സ് പറയുകയാണ്.
പിന്നെ എന്താണ് ബ്ലൂ ഗ്രീൻ കളറുള്ള വളകളൊക്കെ സാധാരണ യങ്സ്റ്റേഴ്സാണ് ഇടാറ് എന്ന് പറയുന്നു. ബ്ലൂ ഗ്രീൻ കളറുള്ള വളകളൊക്കെ എന്താണ് യങ്സ്റ്റേഴ്സാണ് ഇടാറ് എന്ന് പറയുന്നു. പിന്നെന്താ പറയുന്നത്, മഞ്ഞ കളറുള്ള വളകളൊക്കെ എങ്ങനെയാണ് ധാന്യത്തെ വിളഞ്ഞു നിൽക്കുന്ന എന്താണ് ധാന്യമണികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കർഷക കുടുംബങ്ങളിലെ അവരുടെ സംസ്കാരത്തെ കാണിക്കുന്നതാണ് മഞ്ഞ കളറുള്ള വളകൾ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റെഡ് കളറിലുള്ളത് എന്താണ് ഒരു പെൺകുട്ടിയുടെ വിവാഹം, ആ വിവാഹത്തിന് എന്താണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ കാണിക്കുന്നു, അഗ്നിയെ കാണിക്കുന്നു. കാരണം അവര് അതേപോലെ തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമത്തെ, കാരണം വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് വീട് വിട്ട് അച്ഛനെയും അമ്മയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമത്തെയും ആ റെഡ് കളർ വള സൂചിപ്പിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നും നമ്മുടെ പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താണ്, വീണ്ടും അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് കളറും ഗ്രേ കളറുള്ള വളകളും എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ എന്താണ് മധ്യവയസ്കരായ ആളുകൾക്ക് പറ്റിയതാണ്, വന്ന് എൻ്റെ കയ്യിലുള്ള വളകൾ വാങ്ങിച്ച് നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരത്തെ കാത്തുരക്ഷിക്കൂ എന്നതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവർ വളകൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ സെല്ലേഴ്സ് എന്ന ഈ ഒരു പോയത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ വള വിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള അവരുടെ കച്ചവട രീതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് പോയത്തിൻ്റെ, സരോജിനി നായിഡുവിൻ്റെ ഷോർട്ട് പോയത്തിൻ്റെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.